എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ധാരാളം വൈദികർ വിശുദ്ധ ജീവിതം നയിക്കുന്നവരുണ്ട്. ഈ അടുത്ത ദിവസം അതായത് ക്രിസ്മസ് ദിനത്തിൽ കുറേ വൈദികർ ഉപവസിക്കുന്നു. ഒരു വിശ്വാസ ജനത്തിൻ്റെ അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ആ ഉപവാസം എന്നതാണ് എന്നെ ചിന്തിപ്പിക്കുന്നത്. നൂറ്റാണ്ടുകളായി സഭയെയും മെത്രാന്മാരെയും കേൾക്കുകയും അവരുടെ പ്രതിനിധിയായി ഞങ്ങളുടെയൊക്കെ ദേവാലയങ്ങളിൽ വരുന്ന വൈദികരെ ബഹുമാനാദരവോടുകൂടി സ്വീകരിക്കുകയും മെത്രാൻ്റെ പ്രതിനിധിയാണ് അവിടെ വരുന്നത് എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവരെ കേൾക്കും, അവരെ അനുസരിക്കും. അവർ ഞങ്ങളുടെ വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് കടന്നു വരുന്നവരാണ്. ഇവിടെ സംഭവിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വർഷങ്ങളായിട്ട് പ്രശ്നങ്ങളുണ്ട്. എനിക്കറിയാവുന്ന പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. അതൊന്നും മറനീക്കി പുറത്തേക്ക് വന്നിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു കാര്യം വിശ്വാസജനം തിരിച്ചറിയേണ്ടത്, 2017 നവംബറോടുകൂടിയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ രൂക്ഷമായ പ്രശ്നം പുറത്തേക്ക് തള്ളി വരുന്നത്. ആ വരുന്നതിൻ്റെ സാഹചര്യം എന്താണതിൻ്റെ കാരണമെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ഞാനൊന്ന് പറയട്ടെ, അധികം നീട്ടി പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തിലേക്ക് അതിൻ്റെ വലിയ ഒരു കലുഷിതമായ അവസ്ഥയിലേക്കൊന്നും കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സത്യം ഞാൻ പറയാം, ഞാൻ മനസ്സിലാക്കിയതും ഞാൻ അറിഞ്ഞതുമായ ഒരു സത്യം, ഈ വിശുദ്ധ കുർബാന ഏകീകരണം മാർ ജോർജ് ആലഞ്ചേരി പിതാവിലൂടെ ഈ സഭയിൽ നടപ്പാക്കരുത് എന്ന അജണ്ടയാണ് 2017 നവംബറോടുകൂടി പൊട്ടി പുറത്തേക്ക് വന്ന വസ്തുവിവാദം. സഭ മോശമാണെന്നും സഭാധികാരികൾ മുഴുവനും മോശക്കാരാണെന്നും വരുത്തി തീർക്കാൻ സഭയുടെ ഉന്നതനായ വ്യക്തിയെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കളി തുടങ്ങിയിരിക്കുന്നത്, ഈ കളി തുടങ്ങിയത് എന്ന് തിരിച്ചറിയുക. രൂപതയുടെ കേന്ദ്രങ്ങളിൽ പോയി ഉപവസിക്കുക, എന്ത് വിശ്വാസം? നിങ്ങൾ കാണുന്ന വിശ്വാസം എന്താണ്? വിശ്വാസം എന്താണ്? ഇത്രയും കാലം, എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഇന്നും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വന്ദ്യ പുരോഹിതൻ നിങ്ങളുടെയൊക്കെ തൊട്ടുപുറയിൽ നിന്നപ്പോൾ ഞാൻ വേദനിച്ചു. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു മഹത് വ്യക്തിയായിട്ടാണ് ഞാൻ ഇപ്പോഴും നാളെയും കാണൂ. കാരണം പെട്ടുപോകുന്നതാണേ. ഇതുപോലെ എത്ര വൈദികരെ നിങ്ങൾ അവിടെ കൊണ്ടുപെടുത്തിയിട്ടുണ്ട്. കർത്താവിന് ജനകീയ ആൾക്കാരെയല്ല വേണ്ടത്, ആത്മാവിൻ്റെ തീഷ്ണതയുള്ള വിശ്വാസ ജനത്തെ ജ്വലിപ്പിക്കുന്ന വിശുദ്ധിയുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കുന്ന ഒരു വൈദിക ശ്രേഷ്ഠന്മാരെയും വൈദികരെയുമാണ് വേണ്ടത്. നിങ്ങൾ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ഈ അതിരൂപതയിലെ മുഴുവനും വിശ്വാസജനവും ഞങ്ങളോടൊപ്പമാണ് എന്ന് നിങ്ങൾക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ. തെറ്റുപറ്റുക മാത്രമല്ല, ബാക്കി അടുത്ത ഭാഗത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കും. ആ സമയത്ത് നിങ്ങൾക്കത് ബോധ്യപ്പെടും.